രാഷ്ട്ര നേതാവിനെ വിമർശിച്ചാൽ രാജ്യദ്രോഹ കുറ്റമായി മാറിയേക്കാവുന്ന ഒരു തലതിരിഞ്ഞ ആധുനിക കാലത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ഇന്നത്തെ വായനകൾ രാഷ്ട്രീയ ശരികൾ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, സൗകര്യപൂർവമായ ശരികൾ എങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ധാർമ്മികതയെ സ്വാധീനിക്കുന്നു എന്ന് വെളിവാക്കുന്നുണ്ട്. ഇന്നലത്തെ വായനകളുടെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ വായനകൾ. ജർമിയ 26-ാം അധ്യായം. ജർമിയ മരിച്ചേ തീരൂ എന്ന് തീർപ്പാക്കി പുരോഹിതരും പ്രഭുക്കന്മാരും ജനങ്ങളും അവനെ ദേവാലയത്തിൽ വളഞ്ഞുവെച്ചിരിക്കുകയാണ്. അവർ ജർമിയ ഉച്ചരിച്ച ദേവാലയത്തിന് നേരെയുള്ള ഭീഷണമായ സ്വരം മാത്രമേ കേട്ടുള്ളൂ. അവൻ പ്രസംഗിച്ച അനുതാപവും മനഃപരിവർത്തനവും കൈക്കൊണ്ടതേയില്ല. ദാവീദ് ഭവനത്തോട് ദൈവം ചെയ്ത സനാതനമായ ഉടമ്പടിയുടെ അടയാളം കൂടിയാണ് ദേവാലയം. 2 സാമുവൽ 7 സങ്കീർത്തനം 132-13. അങ്ങനെയുള്ള ദേവാലയത്തിന്റെ നാശം പ്രസംഗിക്കുകയെന്നാൽ വിശ്വാസത്തിന് വിപരീതമായി അവർ കണക്കുകൂട്ടി. അതുകൊണ്ട് ജർമിയ ഒരു വ്യാജപ്രവാചകനായിരിക്കണം, അല്ലെങ്കിൽ അവൻ ദേവാലയത്തിനെതിരെ ശബ്ദമുയർത്തില്ലല്ലോ. ഇതാണ് യഹൂദരുടെ യുക്തിവിചാരം. വ്യാജപ്രവാചകനുള്ള ശിക്ഷ നിയമാവർത്തനം 18:20 നിഷ്കർഷിക്കുന്നുണ്ട്. അവൻ വധിക്കപ്പെടണം. ജർമിയ ആവർത്തിച്ച് പറയുന്നൊരു വാചകമുണ്ട്, തന്റെ സത്യത്തിൽ ദൈവം എന്നെ അയച്ചിരിക്കുന്നുവെന്ന്. അതിന്റെ അനുബന്ധം പോലെ 8 പ്രാവശ്യം ഈ ഗ്രന്ഥത്തിൽ മുഴങ്ങുന്ന ഒരു ദൈവസ്വരമാണ്, കർത്താവായ ഞാൻ അവരെ, വ്യാജപ്രവാചകന്മാരെ, അയച്ചിട്ടില്ല. ഇവൻ നഗരത്തിനെതിരെ പ്രവചിച്ചു, അവർ ജർമിയയെ അങ്ങനെയാണ് കുറ്റം വിധിച്ചത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതൊരു ദൈവശാസ്ത്രപരമായ പ്രശ്നമല്ല, രാഷ്ട്രീയ പ്രശ്നമാണെന്ന്. നാട്ടിന് പുറത്തു നിന്ന് വന്ന 3 പ്രവാചകർ മഹാനഗരമായ ജെറുസലേമിനെതിരെ പ്രസംഗിച്ചതിന്റെ സൂചന ഈ അധ്യായത്തിൽ നമുക്ക് കാണാം. മിക്ക, ജർമിയ, ഊറിയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജെറുസലേമിനെതിരെ പറയപ്പെട്ട ഏറ്റവും കഠിനമായ ഭീഷണിയാണ് മിക്ക 3:12. എന്നിട്ട് പോലും മിക്കായെ അപായപ്പെടുത്താനല്ല രാജാവും ജനവും നോക്കിയത്, അവർ മനസ്സുതിരിയുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് അവർ മനസ്സുതിരിയുന്നില്ലെന്ന് മാത്രമല്ല, പ്രവാചക ശബ്ദം അടച്ചു കളയാനും നോക്കുന്നു. പേടിച്ചോടിയ ഉറിയായെ രാജാവ് വധിച്ചു. ജർമിയ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. അവൻ ഓടാതെ നിന്നുകൊണ്ട് സധൈര്യം ദൈവവചനം വിളിച്ചു പറഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് സുവിശേഷത്തിൽ സുധീരമായ ഈ പ്രവാചക ശബ്ദത്തിന്റെ നിലയ്ക്കാത്തോലിയുമായി അവസാനത്തെ പഴയ നിയമ പ്രവാചകനെ നാം കണ്ടുമുട്ടും, സ്നാപക യോഹന്നാൻ. ജർമിയ തന്നെക്കുറിച്ച് പറഞ്ഞതുപോലെ സ്നാപകൻ സത്യത്തിന്റെയും വെളിച്ചത്തിന്റെയും സാക്ഷിയാണ്. യോഹന്നാൻ 5:33. ഇന്നലെ തച്ചന്റെ മകൻ തച്ചനായി തന്നെ നിൽക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നല്ലോ ജനങ്ങൾക്ക്. ഇന്നാകട്ടെ ഒരു നീചന്റെ മകനായ മറ്റൊരു നീചനെ നാം കണ്ടുമുട്ടും. കർത്താവിന്റെ ജനന സമയത്ത് ഹെറോദേസിന്റെ പുത്രനായ ഹെറോദ് അന്തിപ്പാസ്, അയാളാണ് സ്നാപകനെ വധിച്ചത്. ഇപ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഇത് സ്നാപകൻ ഉയർത്തുവന്നതാകും എന്ന് അയാൾ ധരിക്കുന്നു. കുഴിച്ചുമൂടി സത്യങ്ങൾ ഉയർത്തുവന്നു എന്ന് ധരിക്കുമ്പോഴും അന്ധവിശ്വാസത്തിന്റെ മൂടുപടം കൊണ്ട് അതിനെ വീണ്ടും മറച്ചുവെക്കാൻ അയാൾ വിഫലമായി ശ്രമിക്കുകയാണ്. അസ്വസ്ഥമായ മനസാക്ഷിയും അന്ധവിശ്വാസവും മൂടസ്വർഗം പണിയാൻ പറ്റിയ ഒന്നാന്തരം ചേരുവകളാണ്. നബാത്യൻ അറബുകളുടെ ഒരു രാജകുമാരിയായിരുന്നു അന്തിപ്പാസിന്റെ ആദ്യ ഭാര്യ. അവളെ ഉപേക്ഷിച്ച് സഹോദര ഭാര്യയായ ഹെറോദിയായെ അവൻ വരിച്ചു. ഇന്നലെ ജഹോയാക്കീമിന് ശീലമുണ്ടായിരുന്ന ആ തഴക്കം പോലെ അഗമ്യഗമനം, ഇൻസെസ്റ്റ്. സ്നാപകൻ ഈ നടപടിയെയാണ് ആവർത്തിച്ച് വിമർശിച്ചിരുന്നത്, എലേഖ്യൻ എന്ന് തിരുവചനം സൂചിപ്പിക്കുന്നു. സ്നാപകനെ സംബന്ധിച്ചിടത്തോളം ഈ അവിശുദ്ധമായ ബന്ധം ഒരു ഉടമ്പടി ലംഘനമാണ്, അനീതിയും. അതിൽ നിന്ന് പുറത്തു കടക്കാനാണ് സ്നാപകൻ ഹെറോദേസിനെ ഉദ്ബോധിപ്പിച്ചിരുന്നത്. എന്നാൽ ഹെറോദേസിനെ സംബന്ധിച്ച് അതിന് ഒരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. പ്രശസ്ത യഹൂദ ചരിത്രകാരനായിരുന്ന ഫ്ലാവിയൂസ് ജോസഫസ് ഈ ഒരു വശം രേഖപ്പെടുത്തുന്നുണ്ട്. നബാത്യൻ അറബുകളുടെ കോപത്തിന് പാത്രമായി അന്തിപ്പാസ് അവരുമായുള്ള ഒരു യുദ്ധത്തിൽ തോറ്റുപോയി. റോമായുടെ ഇടപെടൽ കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അങ്ങനെ കിതച്ചു നിൽക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ വിളംബരവുമായി സ്നാപകൻ വരുന്നത്. ഹെറോദേസ് നോക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ ഭീഷണിയാണ്. ജനങ്ങൾ ഇളകിവശായി മിശിഹായെ അവരോധിച്ച് തന്നെ സ്ഥാനഭ്രഷ്ടനാക്കും എന്നൊരു ഭയം. അപ്പൻ ഹെറോദ് ജ്ഞാനികളുടെ വാക്ക് കേട്ടപ്പോൾ 30 വർഷം മുമ്പ് അനുഭവിച്ച അതേ ഉൾക്കിടിലം. അതുകൊണ്ട് തന്നെ സ്നാപകനെ ഒഴിവാക്കേണ്ടത് ഒരു രാഷ്ട്രീയ ആവശ്യം കൂടിയായി മാറുന്നു. ഒരു രാജാവ് പോലുമല്ലാത്ത, കേവലം ഒരു നാടുവാഴി ടെട്രാർക്ക് മാത്രമായ അവൻ ഉഗ്രപ്രതാപികളായ പേർഷ്യൻ ചക്രവർത്തിമാരെ പോലെയോ റോമൻ സാമ്രാട്ടുകളെ പോലെയോ ഒരു മാദക നൃത്തത്തിൽ മനം മയങ്ങി മദ്യാലസ്യത്തിൽ വീമ്പിളക്കി എന്തു വേണമെങ്കിലും ചോദിക്കുക, ഞാൻ തന്നിരിക്കും. ഹെൽ ഹാത്ത് നോ ഫ്യൂറി ലൈക്ക് എ വുമൻ സ്കോൺഡ്.
അപമാനിക്കപ്പെട്ട സ്ത്രീയുടെ കോപം നരകത്തെക്കാളും ഉഗ്രമാണെന്ന് ഒരു ഇംഗ്ലീഷ് കവിതാശകലമുണ്ടല്ലോ. അതുപോലെ തക്കം പാർത്തിരുന്ന ഹെറോദിയ ചാടി വീണ് സ്നാപകന്റെ തലയറുത്ത് കരഗതമാക്കി. രാഷ്ട്രീയ ശരികൾക്ക് വേണ്ടി ദൈവിക ശരികളെ അവർ കുരുതി കൊടുത്തു. ഇന്ന് അവൻ ഈശോയെക്കുറിച്ച് കേൾക്കാൻ കാര്യവും മറ്റൊന്നല്ല. ഈശോ ദൈവരാജ്യം പ്രസംഗിക്കുന്നു, ശിഷ്യരെ അയക്കുന്നു, ജനമിളകി മറിയുന്നു, അവനെ രാജാവാക്കാൻ ശ്രമിക്കുന്നു. ഇതിലും കൂടുതൽ ഇനി ഹെറോദിസ് എന്താണ് ഈശോയെക്കുറിച്ച് കേൾക്കാനുള്ളത്? സത്യപ്രവാചകന്മാരെ വിഴുങ്ങാൻ വാപിളർന്ന ആഹാബിനെയും ജസബേലിനെയും പോലെ ഹെറോദും ഹെറോദിയാസും. നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. ഈശോ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നലത്തെ സങ്കീർത്തനം 69 തന്നെ ഇന്നും ശത്രുവിന്റെ ഞെരുക്കത്തിൽ ചെളിയിൽ താഴ്ന്നിരിക്കുന്നു സങ്കീർത്തകൻ. എങ്കിലും തന്റെ ബന്ധനസ്ഥനെ ദൈവം മോചിപ്പിക്കുന്നു, അവരുടെ തകർച്ചയെ അവൻ പരിഹസിക്കില്ല എന്ന് അവന് ഉറപ്പായ വിശ്വാസമുണ്ട്. ആസീർ ബന്ധനസ്ഥൻ, ദൈവത്തിന്റെ ബന്ധനസ്ഥൻ എന്നാൽ ദൈവത്തിന്റെ സവിശേഷ സ്നേഹത്തിന്റെ പാത്രമായവൻ എന്നാണ് അർത്ഥം. സഖറിയ 9:12 പറയും പോലെ പ്രത്യാശയുടെ തടവുകാരാണ് നാം എല്ലാം. സങ്കീർത്തനം 69:18 പറയും, എന്റെ അടുത്തു വന്ന് എന്നെ രക്ഷിക്കണമേ, ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ. ദിവ്യരക്ഷകനായ ക്രിസ്തുവിന്റെ സന്യാസ സഭ എന്നറിയപ്പെടുന്ന റെഡംപ്ടറിസ്റ്റുകളുടെ സ്ഥാപക പിതാവായ വിശുദ്ധ അൽഫോൺസസ് ലിഗോരിയുടെ തിരുനാളാണിന്ന്. ധാർമ്മിക ദൈവശാസ്ത്രം അഥവാ മോറൽ തിയോളജിയുടെ വേദപാരംഗതനാണ് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ വിശുദ്ധനായ മെത്രാൻ. തന്റെ 16-ാം വയസ്സിൽ സിവിൽ നിയമവും സഭാനിയമവും പഠിച്ച് പണ്ഡിതനായി ഒരു വക്കീലായി ജോലി നോക്കിയിരുന്നു. പിന്നീട് അത് ഉപേക്ഷിച്ച് വൈദിക വൃത്തിയിൽ പ്രവേശിച്ചു. ശേഷം ചരിത്രം. അനുദിന ജീവിത പ്രതിസന്ധികളിൽ ക്രിസ്തീയ മഹത്വവും ധാർമ്മിക ശുദ്ധിയും കണ്ടെത്താൻ പാടുപെടുന്ന നമുക്കെല്ലാം പ്രായോഗികമായ ഒരു മാർഗനിർദ്ദേശം കൂടിയാണ് ഈ വിശുദ്ധൻ. നിരവധി ബൃഹത് ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ഇദ്ദേഹത്തിന്റെ ഒരു ഞായറാഴ്ച പ്രസംഗത്തിൽ നിന്ന് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ധ്യാനശകലം കണ്ടെത്തി നമുക്ക് മടങ്ങാം. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവവേല ചെയ്യുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. യോഹന്നാൻ 16:2. ജർമ്മിയായി വധിക്കാൻ ഒരുമ്പെടുന്നവരുടെ തലതിരിഞ്ഞ ധാർമ്മിക യുക്തി ഓർക്കുമല്ലോ. വിശുദ്ധ അൽഫോൺസസ് പറയുന്നു, മാനുഷിക ബഹുമതിക്ക് വേണ്ടി തിരക്ക് കൂട്ടേണ്ട. ദൈവത്തെ സ്നേഹിക്കാനും ആത്മാവിനെ രക്ഷിക്കാനും ആഗ്രഹിക്കുന്നെങ്കിൽ അത് പരമപ്രധാനമായി നാം പാലിക്കണം. കർത്താവ് പോലും പരിഹസിക്കപ്പെടുന്നു, അതിൽ പങ്കുചേരുന്ന നാം അതിനാൽ ഭാഗ്യവാന്മാരാണ്. പ്രഭാഷകൻ 4:21. പാപഹേതുവായ ഒരു ലജ്ജയുണ്ട്, മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. അതിനാൽ ക്രിസ്ത്യാനി ആയിരിക്കുക എന്നാൽ പേരിലും പ്രശസ്തിയിലും മാത്രമല്ല, സത്യത്തിലും ക്രിസ്ത്യാനിയായിരിക്കണം. വിശുദ്ധ ജോൺ ക്രിസോസ്തത്തെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ലിഗോരി പറയുന്നു, ഒരു സുഹൃത്തിൽ നിന്ന് ഉണ്ടാകുന്ന അപമാനമോ നിരാസമോ താങ്ങാനാകാത്ത നിങ്ങൾ ദൈവത്തിൽ നിന്ന് നിരാസം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഭയപ്പെടാത്തത് എന്തുകൊണ്ട്? കാരണം ലോകത്തിന്റെ ജ്ഞാനവും സമ്മതിയും ദൈവത്തിന്റെ മുൻപിൽ വിഡ്ഢിത്തവും അവമതിയുമാണ്. 1 കൊരിന്ത്യസ് 3:19.